വിശ്വാസ ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വന്നു നിറയുകയാണ്. ഈ വലിയ വിശ്വാസ രഹസ്യത്തെയാണ് പത്രോസിനും യാക്കോബിനും യോഹന്നാനും ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. ആരെ വെളിപ്പെടുത്തിയത്? പിതാവായ ദൈവമാണ്. സ്വർഗം താഴെ ഇറങ്ങി വരുന്ന കാണുകയും പ്രിയ ദൈവജനമേ, സ്വർഗം താഴെ ഇറങ്ങി വന്ന് സംസാരിക്കുന്ന ആര് കാണുകയും പത്രോസും യാക്കോബും യോഹന്നാനും കാണിക്കട്ടെ. ആയിരിക്കും ഓരോ പരിശുദ്ധ കുർബാന അർപ്പണ സമയത്ത് പ്രിയ ദൈവജനമേ, സ്വർഗം ഭൂമിയിലേക്ക് അൾത്താരയിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നതായി കാണുവാൻ സാധിക്കും. കരമേറ്റി ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. ഒരു സഹോദരി എന്നെ കൂടെ പഠിച്ച ഒരു സഹോദരി കൂട്ടുകാരന്റെ അമ്മയാണ്. അമ്മയോട് ഒന്ന് പ്രാർത്ഥിക്കാൻ വന്ന ബ്രദറേ, എന്റെ മകൻ നല്ല മദ്യപാന അറിയത്തില്ലേ, പയ്യനെ അറിയത്തില്ലേ, നല്ല മദ്യപാന ബ്രദർ പ്രാർത്ഥിക്കണം, അതിനു വേണ്ടി അവനെ സുഖപ്പെടാൻ സുഖപ്പെടിയേലേ നമ്മൾ ചെയ്തു. അമ്മച്ചിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ സുഖപ്പെടും. അമ്മച്ചി ആ വിശ്വാസം പറഞ്ഞ വാക്കുകളെ കേട്ട് വിശ്വാസത്തോടെ ഇവിടെ കർത്താവിന്റെ ആലയത്തിലെ കടന്നു. അങ്ങനെ ശുശ്രൂഷ കൂടി കൂടി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിശുദ്ധി അൽഫോൺസ് സ്വാമിയുടെ സാന്നിധ്യം പരിശുദ്ധ കുർബാന മധ്യത്തില് അമ്മച്ചി ബലിപീഠത്തിനരികെ കാണുന്നു. അത് കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്ക് കുറേ അടുത്ത ദിവസങ്ങളിൽ അമ്മച്ചി അടുത്ത ശുശ്രൂഷയുടെ സമയങ്ങളിൽ ശുശ്രൂഷ കഴിഞ്ഞ് അതിന് ക്ലാസ്സൊക്കെ കേട്ടു ആരാധിച്ചതിന് ശേഷം ബലി അർപ്പിക്കപ്പെടുന്ന അടുത്ത ദിവസങ്ങളിൽ പരിശുദ്ധി അമ്മയെ ബലിപീഠത്തിനരികും. അപ്പൊ എന്നോടൊന്ന് ഓരോ ദിവസങ്ങളിലൊന്ന് പറയും, ഞാൻ പരിശുദ്ധി അമ്മയെ കണ്ടു. പക്ഷെ ആരോടും പറയാൻ കൊള്ളത്തില്ല, കാരണം അറിയുമോ, ആരും വിശ്വസിക്കില്ല, കേട്ടാ വട്ടാന്ന് പറയും. പ്രിയ ദൈവജനമേ, സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വന്ന് പുത്രനോട് സംസാരിക്കുന്നത് അപ്പസ്തോലന്മാർ കാണുകയും ഈശോ അപ്പമായി രൂപാന്തരപ്പെടുമ്പോൾ സ്വർഗം താഴെ വരുന്നത് വ്യക്തവും സത്യവുമായി കാണുവാൻ സാധിക്കും. വിശുദ്ധ പാത്രോപ്പിയോ ബലി അർപ്പിക്കുമ്പോൾ താങ്കളുടെ സ്നേഹം സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ സ്നേഹം ഇറങ്ങി വന്ന ബലിപീഠത്തിലോ നിന്ന് നിൽക്കുന്നതായി കണ്ടുകൊണ്ട് കണ്ണുനീരൊഴുക്കി മനുഷ്യന്റെ പാപത്തെ ഈശോയുടെ അടുത്ത് കണ്ടുകൊണ്ട് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ പാത്രോപ്പിയോടെ വിശുദ്ധ ജീവിതം കരുണയർത്തുന്ന ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഓരോ പുരോഹിതനും ബലി അർപ്പിക്കുമ്പോൾ സ്വർഗീയ സാന്നിധ്യം ഭൂമിയിൽ ഇറങ്ങി വന്ന ബലിപീഠത്തിലേക്ക് ബലിപീഠത്തിലേക്ക് ഇറങ്ങി വന്ന് നിൽക്കുന്നതായി അവർ അനുഭവിച്ചുകൊണ്ട് ഓരോ പുരോഹിതനും ബലി അർപ്പിക്കുന്ന കരമേറ്റി ഒന്ന് വിളിക്കാമോ? യേശുവേ ദൈവസാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട്, അഭിഷേകത്തെ അനുഭവിച്ചുകൊണ്ട്, ദൈവാനുഗ്രഹത്തെ അനുഭവിച്ചുകൊണ്ടാണ് ഓരോ പുരോഹിതനും ബലി അർപ്പിക്കുന്നത്. പുരോഹിതന്റെ ആഗ്രഹങ്ങൾ അവിടെ അർപ്പിക്കപ്പെടുന്ന കർത്താവിന്റെ ബലി ആദ്യം അർപ്പിച്ച ആ ബലിയുടെ അഭിഷേകം ഈ ജനത്തിന് മുഴുവൻ കിട്ടും. വികാരിച്ചിന്റെ ആഗ്രഹങ്ങൾ ഇടവക മുഴുവൻ നവീകരിക്കപ്പെട്ട വലിയ ദൈവാനുഗ്രഹത്തിനും വലിയ സമൃദ്ധിയിലും ഇടവം മുഴുവനായിത്തീരുന്ന ഈ വലിയ ആ ദൈവിക രഹസ്യം അവൻ രൂപാന്തരപ്പെട്ടപ്പോൾ സ്വർഗം ഇറങ്ങി വരിക. സൂര്യനെ പോലെ ശോഭയുള്ള, സൂര്യനെക്കാൾ ശോഭയേറിയ ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ ജീവിതത്തിൽ വലിയ അന്ധകാരം കാണുമോ? ഒരിക്കലും കാണത്തില്ല. വസ്ത്രം എങ്ങനെയായിരിക്കും? വളരെ മനോഹരമായി വെണ്ണയുള്ള വസ്ത്രമായി എന്റെ വസ്ത്രം മാറുക. അത് എന്ത് വസ്ത്രമാ? കൃപയുടെ മേലങ്കി കർത്താവ് നമ്മെ അണിയിക്കുന്ന സ്നേഹത്തിന്റെ നിമിഷമാണ് പരിശുദ്ധ കുർബാന. കൃപയുടെ മേലങ്കി നമുക്ക് നൽകപ്പെടുക. അതൊരു പത്രോസ് പറഞ്ഞു, ഇവിടെ ആയിരിക്കുന്നത് വളരെ നല്ലതാണ്. മൂന്ന് കൂടാരം ഉണ്ടാക്കും, ഒന്ന് മോശയ്ക്ക്, ഒന്ന് നിനക്ക്, ഒന്ന് എലിയായി. കർത്താവിനൊരു കൂടാരം ഉണ്ടാക്കി അവിടെ ആരോ ആർക്കാർക്കും ഇടമുണ്ട്. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെ ശിഷ്യന്മാരെ കർത്താവ് കൂടി ഇറക്കും ഈ കൂടാരത്തിൽ. അത് നമുക്ക് മൂന്നെണ്ണം ഉണ്ടാക്കി ഇവിടെ ആയിരിക്കും. പരിശുദ്ധ കുർബാനയുടെ അഭിഷേകത്തിന്റെ പൂർണ്ണതയിൽ ആയിരിക്കുന്നതാണ് നല്ലതെന്ന് പത്രോസ് അവിടെ ഉറക്കെ പറയുകയും പ്രിയ ദൈവജനമേ, നാം ഓരോരുത്തരും അനുദിന ബലിയിലൂടെ ദൈവ സാന്നിധ്യത്തിന്റെ പൂർണ്ണത അനുഭവിക്കുന്ന വ്യക്തി ജീവിതമായി തീരുവാൻ കർത്ത സ്വർഗം ആഗ്രഹിക്കുകയാ. കർത്താവ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഓരോ ശരീരത്തിനും വസിക്കുന്ന
സ്നേഹത്തിന്റെ ഉടമ്പടിയാണ് പുതിയ ഉടമ്പടി. ദൈവം നമ്മോട് ചെയ്ത വലിയ കാരുണ്യ, അബ്രഹാമിനോട് ദൈവം ചെയ്ത വലിയ സ്നേഹത്തിന്റെ ആ വലിയ അനുസ്മരണമാണ് അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണതയാണ് പരിശുദ്ധ കുർബാന. ഈശോപേരിക സ്വർഗം വിട്ട് പരിശുദ്ധ കന്യാമൃഗത്തിലേക്ക് വന്ന പോലെ തന്നെ പരിശുദ്ധ കുർബാനയിലേക്ക് വന്നിട്ട് ആ മഹത്വം എങ്ങോട്ട് വരികയും ഓരോ ദൈവത്തിലേക്ക് വരും. അതെങ്ങനെ വരുന്നേ? വിശ്വാസത്തിലൂടെയാ. പത്രോസിനോട് പറഞ്ഞു, പറഞ്ഞു, പത്രോസേ നീ പാറയാകുന്നു, നിന്റെ വിശ്വാസം പാറ പോലെയുള്ള വിശ്വാസ പൊടിച്ചു തകർക്കാൻ സാധിക്കുന്നില്ല. കരിപ്പാറ പോലെയുള്ള വിശ്വാസ മഴ പെയ്താൽ ഒന്നും ഒരു വിശ്വാസമല്ല. പാറ പോലെയുള്ള ആ വിശ്വാസത്തിലേ സഭ പടുത്തുയർത്തുന്നത്, ആ സഭയിലൂടെ എടുക്കുന്നത് ദൈവസ്നേഹത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വന്നു തരണമെങ്കിൽ പത്രോസിന്റെ വിശ്വാസം നമുക്ക് വേണം മക്കളെ. കാരണം ആ വിശ്വാസ തീരുമാനം അവൻ പത്രോസിലൂടെ ഇന്ന് സഭയിലൂടെ ഇന്ന് മനസ്സുമാനിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നന്മ നേർത്തി ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അവൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ശോഭിയ ഒരു മേഘം വന്ന് അവനെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സ്വരമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംഗ്രഹിതനായി. പ്രിയ ദേവജനമേ, അവിടുന്ന് രൂപാന്തരപ്പെടുമ്പോൾ ആ രൂപാന്തരപ്പെടുന്ന ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വരുന്ന ദൈവജനത്തോട് ദൈവം പറയുന്നത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രി എന്ന് കർത്താവ് ഉറക്കെ പ്രഖ്യാപിക്കുക, സ്വർഗീയ സ്വരം ഉണ്ടാവുകയ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയായി വ്യക്തി ചിത്രം മാറുന്ന ആ വലിയ നിമിഷമാണ് കരമുയർത്തി ഒന്ന് ആശ്വസിച്ച് ഹല്ലേലൂയ. ഒരു വ്യക്തിക്ക് മനസ്സിലായാൽ അവൻ രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറയുന്നത്. ദൈവിക രഹസ്യം ഇതെന്താണെന്ന് ഒരു വ്യക്തി തിരിച്ചറിഞ്ഞാൽ തീർച്ചയായും അവന്റെ ജീവിതം അനുഗ്രഹത്തിന്റെ ജീവിതമായി തീരുക. അവൻ എങ്ങോട്ട് കടന്നു, അവന്റെ മരണശേഷം അവൻ പിതാവിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയാണ്. ഇന്ന് മക്കൾക്ക് അറിയാൻ പറ്റാത്തില്ല ആ രഹസ്യം എന്താ, വചനമൊക്കെ അറിയാം, കുർബാനയിലെ ദൈവിക രഹസ്യം ഇന്ന് മക്കൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് തോന്നുമ്പോ പോകും, തോന്നുമ്പോ കാണും, തോന്നുന്ന സമയമുള്ളപ്പോ സ്വീകരിക്കും, തോന്നുമ്പോ കുമ്പസാരിക്കും, ആണ്ടിൽ ഒരിക്കൽ കുമ്പസാരിക്കും, വല്ലപ്പോഴും കുർബാന സ്വീകരിക്കും. ഇത്രയൊക്കെ ഉള്ളവരുള്ള വിശ്വാസം. പത്രോസ് പറഞ്ഞു, ഇവൻ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. പരിശുദ്ധ കുർബാന ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവാണ്. സാധിക്കണ ദൈവം കാരണം കാണിക്കുന്നു.
ഈ ദൈവാനുഭവം നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവം നമ്മോട് കരുണ കാണിക്കണം. കാരണം എന്താ? ദൈവ കരുണ കാണിച്ചുകൊണ്ടാണ് ഈ കർത്താവിന്റെ ആലയത്തിൽ വന്നു നിൽക്കുവാൻ സാധിക്കുന്നത്. ഞാൻ എന്തോ പ്രാർത്ഥിക്കുന്ന കർത്താവിനോട് കരുണ കാണിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വേറെ ഒന്നും കർത്താവിനോട് ചോദിക്കത്തില്ല. യേശുവിനെ നമ്മൾ കണ്ട എന്ന് വേറെ ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ കാണുന്ന ഒരു വ്യക്തിക്ക് എന്ത് സമയത്ത് ഒന്നും ചോദിക്കാനില്ല. കാരണം അവന്റെ ആ വലിയ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒന്നും ചോദിക്കാൻ സാധിക്കില്ല. ഈ അനുഭവം ഇല്ലാത്തവരാ ഇങ്ങനെ വന്നിരുന്ന, അത് തരാമോ, ഇത് തരാമോ, മറ്റു തരാമോ, ജോലി തരാമോ, ഇതൊന്നും നിലനിൽക്കത്തില്ല. ദൈവ സ്നേഹത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന്റെ എല്ലാ മേഖലകളിലും ഒരു പ്രശ്നം ഉണ്ടാകില്ല. അവിടെ എല്ലാം നിലനിൽപ്പിന്റെ അഭിഷേകം ഉണ്ടാവും, വിശ്വാസത്തിന്റെ നിലനിൽപ്പോടെ ഉണ്ടാവുകയും. നമ്മൾ എങ്ങനെയായിരിക്കാൻ ആ സഭയെ ആഗ്രഹിക്കുന്ന, ഈശോ ആഗ്രഹിക്കുന്ന എങ്ങനെയായിരിക്കാൻ ആ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലായിരിക്കാൻ. എല്ലാവർക്കും ഇഷ്ടം എന്നാ ഇങ്ങനെ വചനമൊക്കെ കേട്ട് ഈ ദേവീ രഹസ്യനെ അറിയാനായിട്ട് ഒരു താല്പര്യമൊന്നുമില്ല. എന്താ സംഭവിക്കണ്ടേ? എങ്ങനെയൊന്ന് ആരാധന ഒന്ന് കൂടി കണ്ടില്ല കിട്ടും. അങ്ങനെയൊന്നും അല്ല, വചനം കേൾക്കുമ്പോ നമ്മുടെ ജീവിതത്തിലെ മാറ്റം ഉണ്ടാവുകയാണ്. എന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുമ്പോ എന്ത് സംഭവിക്കും? എന്റെ കുടുംബത്തിലെ മാറ്റം ഉണ്ടാവും. പരിശുദ്ധി അമ്മയിൽ വചനം വന്ന് നിറഞ്ഞപ്പോൾ യോസഫിന്റെ അടുത്തോട് എന്ത് ചെയ്യുന്നു? വചനം അവരോട് ഇത് നിറങ്ങി ചെന്നിട്ടെന്ന് പറഞ്ഞു മറിയത്തെ നീ ഭാര്യയായിട്ട് സ്വീകരിക്കും, കൃപ ഒഴുകുകയാണ്. ഇവിടെ നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാകുന്നു, നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ മാറ്റം ഉണ്ടാകുന്നു, നമ്മുടെ ജീവിത പങ്കാളി മാറ്റം ഉണ്ടാകും, കുഞ്ഞുങ്ങളിൽ മാറ്റം ഉണ്ടാവുകയും. വചനം എന്നെ മാംസം ധരിക്കുമ്പോൾ പ്രിയദേവനേ എന്റെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുക, എന്റെ കുടുംബത്തിൽ മാറ്റം സംഭവിക്കുക, ദൈവമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് ഈശോയെ പ്രവർത്തിക്കുന്നു. പത്രോസ് മുടന്തനോട് പറയുന്നുണ്ട് വലിയ സ്വർണത്തിലോട് നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല പറഞ്ഞേ. ആ വിഷയാചിക്കുന്ന മുടന്തനായ മനുഷ്യൻ സുന്ദര കവാടത്തിൽ ഇരുന്നുകൊണ്ട് അവൻ വിഷയാചിക്കുക, പ്രിയപ്പെട്ടവരെ അവൻ അവന്റെ ഉദ്ദേശം സമ്പത്തുണ്ടെങ്കിൽ എല്ലാം ആകുമെന്നുള്ള പ്രതീക്ഷ. പത്രോസ് പറയുകയെ ഞങ്ങളിലേക്ക് നോക്കുകയാളിലേക്ക് എഴുതി നോക്കിക്കേ, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പൂർണ്ണതയ, ഞങ്ങളുടെ വിശ്വാസം പാറ പോലെയുള്ള വിശ്വാസമോ ഞങ്ങളുടെ മേല സഭ പടുത്തുയർത്തിയിരിക്കുക. ആ വിശ്വാസത്തിലൂടെ സഭ ഇന്ന് വളരാൻ പോവുകയാണ്. അതുകൊണ്ട് ആ വിശ്വാസത്തിലേക്ക് മകനെ നോക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ വിശ്വാസത്തിലേക്ക് ആ മുടന്തൻ നോക്കിയപ്പോൾ അവൻ സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ മുടന്തൻ ഇട്ടിട്ട് പോയില്ല പത്രോസിനെ. ഈ മുടന്തൻ എന്ത് ചെയ്തു? മുടന്ത് മാറിക്കഴിയുമ്പോൾ അവൻ തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പത്രോസിന്റെയും യോഹന്നാന്റെയും പുറകെ നടക്കും. അതാ വിശ്വാസത്തിന്റെ പൂർണ്ണത. അനുഗ്രഹം കിട്ടി, വിട്ടുപോയി. ബ്രദറെ ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ജോലി കിട്ടിയെന്ന് സംഭവിക്കും. പിന്നെ കർത്താവിന്റെ ആലയവും കർത്താവിനെയും കർത്താവിന്റെ ശുശ്രൂഷയിലും ഒക്കെ മറന്നുപോകും. ജോലി കിട്ടാൻ പ്രാർത്ഥിച്ച ആരെ മറക്കും? തമ്പുരാനെ ആദ്യം മറക്കും, പിന്നെ ശുശ്രൂഷ നടക്കുന്ന ആ സ്ഥലത്തെ ആ ദേവാലയത്തെ രണ്ടാമത് മറക്കും, ശുശ്രൂഷ ചെയ്യുന്ന സഹോദരനെ അല്ലെങ്കിൽ ആ വൈദികനെ മറന്നുപോകും. അതെന്താ അവിടെ സംഭവിക്കുന്നത്? സംഭവിച്ചിരിക്കുന്നത് എന്താ? വിശ്വാസത്തിന്റെ പൂർണ്ണത അവിടെ സംഭവിക്കുന്നു. ഇപ്പോൾ ഇവിടെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിദേശ രാജ്യത്ത് ലീവ് എടുത്തിരുന്ന് ഈ ശുശ്രൂഷ കാണുന്ന വ്യക്തിയുണ്ട്. അവരുടെ കാരണം എന്താ പറയുമോ? അവർ ഈ ശുശ്രൂഷയിലൂടിയ ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിച്ചു. അതുകൊണ്ട് അവരവിടെ നിന്ന് ഇതിന്റെ എന്തൊരു തടസ്സം വന്ന് അവരവിടെ നിന്ന് വിളിക്കും. പ്രഥമ അങ്ങനെ സംഭവിച്ചിരിക്കുക, ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല, ലീവ് എടുത്ത് ഞങ്ങൾ ബുദ്ധിയിരിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ചിലപ്പോൾ അത് ഇത് കാറ്റിലൂടെ പോകുന്ന കാര്യമല്ല, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എത്തിപ്പെടുത്തില്ലേ? പൗരത്തെ വിളിച്ചറിയാം, അവർ തീക്ഷ്ണതയാണ്. ഇവിടെ ഇരിക്കുന്ന ജനത്തെക്കാൾ തീക്ഷ്ണതയോടെ 10,000-30,000 പേര് വിദേശ രാജ്യങ്ങളിൽ പരസ്യം കൊടുത്തില്ല, ആളുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞ അഡ്രസ് കൊടുത്തുള്ള കേസൊക്കെ ഉള്ളു. അങ്ങനെ 3,000-ത്തോളം പേര് വിദേശ രാജ്യം ഇരുന്നുകൊണ്ട് ദൈവത്തെ ഈ മണിക്കൂറിൽ മഹത്വപ്പെടുത്തുന്നവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? അപ്പൊ ഞാൻ എന്തെങ്കിലും പ്രാർത്ഥിക്കും, രക്ഷിതാക്കളോ എന്തെങ്കിലും വെളിപ്പെടുത്തില്ല. ഇപ്പൊ ഞാൻ പറയാം, ആ ഒരു കാര്യം നേർച്ച നടന്നേ, അല്ലെങ്കിൽ അതിനൊരു കാര്യം ചെയ്ത് വിമാനപത്രം കണ്ടേ, എന്നാലും കുബേരികൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, എന്തെങ്കിലും ഉപകരണം കാണുന്ന കാര്യങ്ങൾ പറയും. അതെന്ന് പറയുന്ന കാര്യം സാധിക്കും.
പരിശുദ്ധ കുർബാനയാകുന്ന ആ കൂടാരത്തിലോ പത്രോസിന്റെ വിശ്വാസമാകുന്ന ആ കൂടാരത്തിലുള്ള ഈശോ രൂപാന്തരപ്പെടുന്ന